അതായത് ആറുമാസക്കാലം ഞാൻ ഉപയോഗിച്ച എയർപോർട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതിന് തുല്യം. ഹലോ, അവരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഓഫറായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. നൂണ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫറാണ്. ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് 100 ദിർഹം വരെ നിങ്ങൾക്ക് ലാഭിക്കാനുള്ള ഒരു അവസരമാണ്. റീസെന്റ്ലി നൂണ് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് തരുന്നുണ്ട്. കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിസ്കൗണ്ട്, 100 ദിർഹം, അതുപോലെ 20% ഓഫ്, 15% ഓഫ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാർഡിൻ്റെ ഓഫർ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, അവർ ഒരു നോർമലി തരുന്ന ഓഫ് 20% ഓഫ്, മാക്സിമം കിട്ടുന്ന ഡിസ്കൗണ്ട് 100 ദിർഹം. ഒരു 500 ദിർഹം റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതായത് ഇലക്ട്രോണിക് ഡിവൈസ് എന്താണേലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് അത് കാർട്ടിൽ ഇട്ട് വെക്കുക. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസിനെ കാട്ടിലും കുറഞ്ഞ റേറ്റിലായിരിക്കും അവർ ഓൾറെഡി ഈ ഒരു സൈറ്റിൽ സെയിൽ ചെയ്യുന്നത്. അതിന്റെ പുറമെയാണ് നമ്മൾ ഈ ഒരു ഓഫ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 500 ദിർഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ ലെസ് പ്രൈസ് ആയിരിക്കും. അതിൽ ഈ ഒരു ഓഫർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറും 400 ദിർഹം പേ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും മാർക്കറ്റിൽ ഈ രീതിയിലുള്ള പ്രൈസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്നില്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ കാർട്ടിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് അബുദാബി ബാങ്കിന്റെ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ഉണ്ട്. മാക്സിമം കിട്ടുന്ന ഡിസ്കൗണ്ട് 100 ദിർഹമാണ്. എല്ലാത്തിലും ഒരേ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറയാം, 200 ദിർഹത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യണം. നൂൺ ക്രെഡിറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഏതെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ആ ഒരു സമയത്ത് ഈ ഒരു ഓഫർ വാലിഡ് ആവുന്നതല്ല. സെപ്റ്റംബർ 2 വരെയാണ് ഇതിന്റെ ഒരു ഓഫർ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ പേ ഉപയോഗിച്ചിട്ട് പേ ചെയ്യാൻ പാടില്ല. നിങ്ങൾ കാർഡ് നമ്പർ അടിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാത്തിനും നൂൺ ഒരേ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു അടിപൊളി ഓഫറാണ്. കാരണം നിങ്ങൾക്ക് പല പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതുപോലെ നല്ല മികച്ച റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒരു എയർപോഡ് പ്രോ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എംഎസ്എൻബിഡി ലിഫ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 100 ദിർഹം ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ള സമയത്ത് ഞാൻ 712 ദിർഹം അവരുടെ ഡിസ്പ്ലേ പ്രൈസ് ആയിട്ട് കൊടുത്ത എയർപോഡ് പ്രോ അവരുടെ മാക്സിമം ഡിസ്കൗണ്ട് ഉപയോഗിച്ചിട്ട് വെറും 612 ദിർഹത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എയർപോഡ് പ്രോ നൂണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്, അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക. മാർക്കറ്റിൽ ചിലപ്പോൾ 650 ദിർഹത്തിന് ഈ ഒരു എയർപോഡ് പ്രോ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇവരുടെ സർവീസ് അതല്ലെങ്കിൽ ഇവരുടെ വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ ഹ്യൂജ് ആണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എയർപോഡ് 2 442 ദിർഹത്തിന് ഓഫറിലാണ് നൂണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. 6 മാസത്തിന് ശേഷം ചെറിയൊരു മൈനർ പ്രോബ്ലം, ടിവിയിലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ആക്കിയാൽ മാത്രം സൗണ്ട് കേൾക്കുന്ന, മാസത്തിൽ ഒരിക്കൽ വരുന്ന ഒരു മൈനർ പ്രോബ്ലം ഞാൻ വാറണ്ടി ക്ലെയിം ചെയ്ത്, ആ ഒരു സമയത്ത് ഒന്നുകിൽ അവർ റീപ്ലേസ് ചെയ്ത് തരേണ്ടതാണ്. ആ ഒരു സമയത്ത് അവരുടെ ഡീലറുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് 442 ദിർഹം റീഫണ്ട് ചെയ്ത് തന്നു. അതായത് 6 മാസക്കാലം ഞാൻ ഉപയോഗിച്ച എയർപോഡ് 2 ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതിന് തുല്യം. അതിനുശേഷം ഞാൻ നല്ലൊരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആപ്പിൾ എയർപോഡ് പ്രോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ക OG പീസ് തന്നെയാണ്. നമുക്ക് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഒക്കെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ഒറിജിനൽ എന്നുള്ളത് നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റമർ സർവീസ്, അതുപോലെ വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള സൗകര്യം, നിങ്ങൾ മാർക്കറ്റിൽ പോയി കടയിൽ പോയിട്ട് കൊടുക്കുന്ന ആ ഒരു ട്രാവൽ എക്സ്പെൻസ് പോലും നമുക്ക് ആവശ്യമില്ല. അവർ നമ്മുടെ റൂമിലേക്ക് വന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുപോയതിന് ശേഷം അവർ ചെക്ക് ചെയ്ത് എലിജിബിൾ ആണെങ്കിൽ റീഫണ്ട് തരും. അതല്ലെങ്കിൽ റിപ്പയർ ചെയ്താലും നിങ്ങളെ ഡോട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ക്വാളിറ്റി. ഇപ്പൊ നൂണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓൺലൈനിൽ നിന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് പോയിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല 500 ദിർഹത്തിന്റെ പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ സെലക്ട് ചെയ്ത് കാർട്ടിൽ ഇട്ട് വെക്കുക. ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബിന്റെ മാസ്റ്റർ കാർഡ് ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ഓഫർ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു ഓഫർ റെഡീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.